ആ കുട്ടി ഇന്നലെ ഇങ്ങനെ എന്ത് പറ്റുന്നത് സാറേ? ഏയ് നത്തിങ്. പിന്നെന്താ ഒറ്റയ്ക്കിരുന്ന് പെറുപെറുക്കുന്നത്? പിന്നെ ഞാനൊരു പാട്ടിന്റെ ലൈൻ ആലോചിക്കായിരുന്നു. എന്നിട്ട് ലൈൻ കിട്ടിയോ? കിട്ടി, പക്ഷേ ട്യൂണിന് പൊരുത്തപ്പെടാത്ത ലൈനാ. ഓഹോ, ആവശ്യത്തിനുള്ള വാചകടി അല്ലല്ലോ. എന്നിട്ട് ഇപ്പൊ എങ്ങോട്ടാ സർക്കിട്ട്? ലൈബ്രറി വരെ ഉള്ള തലവേദന പോരാഞ്ഞിട്ടായിരിക്കും. ഇനി ഇപ്പൊ ലൈബ്രറിക്ക് ഒന്നും പോകണ്ട. സാറല്ല, അല്ല ലൈബ്രറിക്ക് എന്താ ഇതിലെ? സോറി, തലവേദന എല്ലാം മറന്നു. ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. കറക്കുന്ന പശുവിനെ കൊടുത്തിട്ട് വിത്തുകാളയെ മേടിച്ചതുപോലെ ആയല്ലോ എന്റെ അവസ്ഥ കർത്താവ്. ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. നിനക്കവനെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അല്ലയോടി? അവിടെ ഒരു പ്രേമക്കൂത്ത്. എനിക്ക് വട്ട് പിടിച്ചിട്ട് വേണം നിനക്ക് ആ കോന്തൻ നന്ദഗോപാലിന്റെ കൂടെ പോയി പൊറുക്കാൻ. ദൈവം സത്യമുള്ളവനാ. അതുകൊണ്ടാണ് നിന്റെ പ്രേമലേഖന കൊടുപ്പ് എന്റെ തിരുനപ്പി തന്നെ നിർത്തിച്ചത്. എന്തീശോയെ, നന്ദുസാന്റെ കയ്യിൽ നിന്ന് താഴെ വീണൊരു കടലാസ് ഞാൻ എടുത്തു കൊടുത്തേ ഉള്ളൂ. അതിനകത്ത് എന്താണെന്ന് ദൈവത്തിനാണ് എനിക്ക് അറിയത്തില്ല. എന്റെ പൊന്നുമോളാണ് ഞാൻ പറയുന്നത് സത്യം. നിന്റെ പൊന്നുമോളോ? ആ കാര്യത്തിൽ എനിക്ക് ചില സംശയമൊക്കെ ഉണ്ടടി. ഇതെന്താ പതിവില്ലാതെ? നീ പറഞ്ഞേ ശരിയാ. ഇനി മുതല് പഠിപ്പിക്കാനുള്ള ബുക്ക് ഞാൻ തന്നെ കൊണ്ടുപോവാ. വെറുതെ വല്ലവന്റെ ഒക്കെ ബുക്ക് എടുത്ത് ഇത് ആരുടെയും കൺസിഡറേഷൻ വേണ്ടല്ലോ. എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല, അങ്ങനെ തോന്നി. ഓ, ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ആ പിന്നെ കാസറ്റിന്റെ പ്രശ്നം ചോർന്നതിനെ കുറിച്ച് എനിക്ക് ഒരാളെ സംശയമുണ്ട്. ഓ, നീ ഇത് ഇനിയും മറന്നില്ലേ? മറക്കാനോ? ചങ്കിലൊന്ന് കൊണ്ടാ ഇന്നിര അതങ്ങനെ എളുപ്പം മറക്കുന്ന കൂട്ടത്തിലല്ലാന്ന് അറിയാലോ. കല്യാണി ആയിരിക്കും സംശയം. അതൊക്കെ പറയാം, തെളിവ് കിട്ടട്ടെ.
അതൊക്കെ വിട്ട് കള എന്റെ എന്തുട്ടി അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ വേറെ എന്തു ഞാൻ സഹിക്കും എന്നെ മണ്ടിയാക്കാൻ നോക്കിയാലേ അത് പൊറുക്കുന്ന പ്രശ്നമല്ല അതിന് ഇന്നിര രണ്ടാമത് ജനിക്കണം സമയായി പോണ്ടേ വാ കേറ് ഒട്ടിക്കരയുന്ന കുട്ടികളുടെ ഞെട്ടിപ്പിക്കുന്ന മനഃശാസ്ത്രവിദ ടൈറ്റിലിൽ ഡോക്ടർ ശ്രീമതി ചന്ദ്രിക ചന്ദ്രമോഹൻ എഴുതിയ വിജ്ഞാനപ്രദമായ ഒരു സചിത്ര ലേഖനം ഈ ലക്കം മനസുഖം മാസികയിലുണ്ട് മേനോൻ സാർ മനസ്സിരുത്തി ഒന്ന് വായിക്കണം ചന്ദ്രിക ചന്ദ്രമോഹനോ അതാരാ സോറി സാർ ബിസിനസ് സീക്രട്ട് ആണ് സാറിനോടായതുകൊണ്ട് ഞാനത് തുറന്നു പറയാം എന്റെ തന്നെ മറ്റൊരു മുഖമാണ് ശ്രീമതി ചന്ദ്രിക ചന്ദ്രമോഹൻ എന്നെ മനസ്സിലായോ എന്ത് പറ്റിയതാ പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് ആപ്പിലായ ഒരു നേതാവാ മെന്റൽ ടെൻഷൻ കൊണ്ട് ആകെ കൺഫ്യൂഷനിലായി ഇപ്പൊ ഗ്രൂപ്പിന്റെ കാര്യമേ വായി വരൂ മാടപ്രാവിന്റെ മനസ്സാണെങ്കിലും കോഴിപ്പൂവന്റെ സ്വഭാവ അല്ല മിസ്സസ് ചിന്നമ്മ കരയച്ചൻ എന്താ ഇവിടെ ഡോക്ടർ ഗോൺസാൽവോ സാറിനെ ഒന്ന് കാണാൻ വന്നതാ എന്താ കാര്യം ഒരു മനോരോഗ പ്രശ്നം പറയാനാ അദ്ദേഹം ഉണ്ടോ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം മാങ്കുട്ടി സാറിനെ കാണാൻ ഒരു പേഷ്യന്റ് വന്നിരിക്കുന്നു എന്നെ കാണാനോ നിനക്ക് ആള് പറ്റിയോ അല്ല അന്ന് നമ്മൾ കോളേജിൽ എത്തിക്കേണ്ട ചിന്നമ്മയില്ലേ അവരാ കൺസൾട്ടിങ് അവരോട് ഇങ്ങോട്ട് വരാൻ താൻ എന്തിനാ പറഞ്ഞു പിന്നെ എങ്ങോട്ട് വരാൻ പറയും ഡോക്ടർ എന്ന് പറഞ്ഞ് ഇവിടുത്തെ അഡ്രസ് അല്ലേ കൊടുത്തിരിക്കുന്നത് എന്നെ കൊണ്ടാ വേഷം കെട്ടിച്ച സാറ് തന്നല്ലേ പാമ്പിനെ പിടിച്ചു കോളേജ് പറഞ്ഞയക്കേണ്ട കാര്യമില്ലായിരുന്നു എന്തായാലും ഈ മുറിയിൽ തന്റെ കൺസൾട്ട് നടക്കുന്ന പ്രശ്നമില്ല ഈ മുറി തന്നെ വേണോന്ന് ആര് പറഞ്ഞു വേറെ ഏതെങ്കിലും കൊള്ളാവുന്ന ഡോക്ടറുടെ മുറി എന്നാലും മതി നമ്മുടെ VIP മുറി ഉണ്ടല്ലോ അങ്ങോട്ട് പോയാലോ എവിടെങ്കിലും കൊണ്ടുപോയി പ്രതിഷ്ഠിക്ക് ഡോക്ടർ സാൽഗോൺസാൽവോസ് റൂമിലുണ്ട് ചെല്ലാൻ പറഞ്ഞു ശരി മിസ്സസ് ചിന്നമ്മ കറിയാച്ചൻ അതെ ഇരിക്കൂ ചിന്നമ്മയ്ക്ക് പ്രശ്നമുണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നല്ലേ പ്രശ്നം എനിക്കല്ല ഹസ്ബൻഡിനാ എന്നാ ഹസ്ബൻഡിനെയും കുട്ടി വരായിരുന്നില്ലേ അയ്യോ അത് ഞാൻ അറിയാതെയാ വന്നത് അറിഞ്ഞാ പിന്നെ അത് മതി രോഗവിവരങ്ങൾ പറഞ്ഞ മരുന്നെന്തെങ്കിലും തരാൻ പറ്റുമെന്ന് അറിയാനാ ഞാൻ വന്നത് എന്റെ ട്രീറ്റ്മെന്റിൽ ഇഞ്ചക്ഷനും സിസേറിയനും ഒന്നും യാതൊരു സ്കോപ്പുമില്ല ഹോപ്പ്ലെസ് ആയ രോഗികളുടെ മാനസിക വ്യാപാരങ്ങൾ അപഗ്രഥിച്ച് സമീപനങ്ങളുടെ വ്യത്യസ്തതയിലൂടെ സുഖപ്പെടുത്തുന്ന ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് ഞാൻ അവലംബിച്ചിട്ടുള്ളത് ചിന്നം ആ കിടുതാപ്പ് അവിടെ വയ്ക്കൂ ആദ്യം രോഗി സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയട്ടെ ഒക്കെ ഞാൻ പറയാം I got it. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ എന്നാണ് പറയാറ് ആർക്കിട്ടും പാര വയ്ക്കരുതേന്ന് ഞാൻ എപ്പോഴും ഉപദേശിക്കാറുള്ളതാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാരയല്ല ഈ പാര ഇതൊരു മനോവൈകല്യത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ ആദ്യം ചെയ്യേണ്ടത് ഭർത്താവ് മദ്യപിച്ച് വീട്ടിൽ വരുമ്പോ വാതിലടച്ച് കുറ്റിയിടണം അങ്ങനെയാണ് ചെയ്യാറ് അതിനകത്ത് കയറിയ ഉടനെ ഞാൻ കുറ്റിയിടും ഇതകത്ത് കയറ്റണ്ട അതിന് മുമ്പ് കുറ്റിയിടണം എന്റെ കർത്താവേ കർത്താവല്ല ഭർത്താവ് എത്ര നിർബന്ധിച്ചാലും തട്ടി വിളിച്ചാലും തെറി വിളിച്ചാലും വാതിൽ തുറക്കരുത് മേലിൽ മദ്യപിച്ചു വന്നാൽ വാതിൽ തുറക്കില്ല എന്ന് തറപ്പിച്ചങ്ങ് പറഞ്ഞേക്കണം എന്റെ ഈശോയെ എനിക്ക് പേടിയാ ഈ പേടിയാണ് നിങ്ങളെ അവസ്ഥ കൊണ്ടെത്തിച്ചത് ഇത് തുടർന്നാൽ ഡെലൂഷൻ ഇല്യൂഷൻ എന്നിവ ഡെവലപ്പ് ചെയ്യും ഇത് ട്രീറ്റ്മെന്റിന്റെ ആദ്യ ഭാഗമാണ് ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായ സമീപനമാണ് ഞാൻ പേഷ്യൻസിന്റെ അടുത്ത് വെച്ച് പുലർത്താറുള്ളത് എന്നാലും സ്വന്തം ഭർത്താവിനെ പിന്നെ അടുത്ത വീട്ടിലെ ഭർത്താവിനെ വെളിയിലാക്കി വാരടയ്ക്കാൻ പറ്റൂ എത്രയോ പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ അത്ര മടി ഒരു കാര്യം ഞാൻ പറയാം ഈ വാതിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷയുടെ വാതിലാണ് ധൈര്യമായിട്ട് അടച്ചോളൂ ക്ലോസ് ദി ഡോർ തുള്ളി മഞ്ഞു തൂവലേ പനി നീരുമാ